إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون سنهم الله سهودري سهودرنجلي മജ്ലിസ് ഊഹീദ് കൂട്ടായ്മയിൽ ഈ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പരിശുദ്ധനായ അള്ളാഹു സുഹാനുഹു നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ അമീൻ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ടത് ജനാസ എന്ന് പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മയ്യത്തുമായി ബന്ധപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ എന്തു ചെയ്യണം അല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ മേലെ തൻ്റെ സഹോദരൻ മരണപ്പെട്ടാലുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രിയമുള്ളവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ജുമായയിലെ എട്ടാമത്തെ വചനമാണ് ഞാൻ ഊതി കേൾപ്പിച്ചിട്ടുള്ളത് ആ വചനം പഠിപ്പിക്കുന്നത് പറയുക തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓടി അകലുന്നതായിട്ടുള്ള മരണം ഫഇന്നഹു മുലാഖീകും അത് നിങ്ങൾ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ അദൃശ്യവും അറിയുന്നവനായ അള്ളാഹുങ്കലേക്ക് നിങ്ങൾ അടക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ച് കൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് ആ റബ്ബുൽ ആലമീൻ നിങ്ങള് കൃത്യമായി അറിയിക്കുകയും ചെയ്യും അപ്പൊ മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് മരണം എന്ന് പറയുമ്പോൾ അത് നന്മയുടെയും തിന്മയുടെയും ഒക്കെ പ്രതിഫലം നൽകുന്ന ആ ഒരു ലോകത്തേക്കുള്ള പ്രയാണമാണ് പറയുന്നത് ആഹിറ അത് ആഹിറത്തിലേക്കുള്ള ഒന്നാമത്തെ ഒരു ഭവനമാണ് ഒരു സ്ഥാനമാണ് മരണം മൗത്ത് കുന്തും ഫീ വലൗകുന്ത നാലാം അധ്യായം സൂറത്തുനിസായി എഴുപത്തി എട്ടാമത്തെ വചനം നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും വലിയ ശക്തമായിട്ടുള്ള കോട്ടകൾക്കകത്താണെങ്കിലും ബുറൂജ് എന്ന് പറഞ്ഞ ടവറുകൾ വലിയ കോട്ടകള് മുഷയ്യത ശക്തിയേറിയിട്ടുള്ള അപ്പോ മരിക്കാതിരിക്കാൻ എവിടെ പോയാലും ശരി മരണത്തെ ഭയന്നുകൊണ്ട് എവിടെ ഒളിച്ചാലും ശരി അവധിയെത്തി കഴിഞ്ഞാൽ യൂതിരിക്കുക്കുമുൽ മൗത്ത് മരണം നിങ്ങളെ പിടികൂടും അതിലെ ആരും മാറ്റി നിർത്തപ്പെടുകയില്ല കറുത്തവനെന്നോ വെളുത്തവനെന്നോ രാജാവെന്നോ പ്രജയെന്നോ അടിമയെന്നോ ഉടമയെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ ഒരു വ്യത്യാസവുമില്ല പ്രിയമുള്ളവരെ അങ്ങനെ മരണം അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് രോഗിയായി കിടക്കുകയാണ് ആ രോഗിയായി കിടക്കുമ്പോ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് രോഗിയോട് ഇതര മുസ്ലിം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് രോഗി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ സഹോദരങ്ങളെ രോഗം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ മാരകമായ രോഗങ്ങളെ ബാധിച്ച് മരണം കാത്തു കിടക്കുന്ന ആളുകളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് സത്യത്തിൽ എല്ലാവരും മരണം എപ്പോഴും സംഭവിക്കാം പക്ഷേ ആളുകൾ പറയുന്നു അല്പം മാരകമായ രോഗം ബാധിച്ച ആളുകളെ സംബന്ധിച്ച് അവൻ മരണം കാത്തു കിടക്കുകയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഉണർത്തുവാനുള്ളത് ഒരു ഓരോ മനുഷ്യരും ഓരോ സത്യവിശ്വാസികളും പ്രത്യേകിച്ച് മാരകമായിട്ട് രോഗമുള്ള ആളുകളൊക്കെ അവര് പ്രിയമുള്ളവരെ എപ്പോഴും അള്ളാഹുവിൻ്റെ കലാ അള്ളാഹുവിൻ്റെ വിധി അതിലെ കൃത്യമായി വിശ്വസിക്കണം ഈമാൻ മാൻ കാര്യത്തില് ആറാമത്തേതിൽ കലാ കതർ അള്ളാഹുബിൽ നിന്നുള്ള വിശ്വാസം എന്നുള്ളതാണല്ലോ തീർച്ചയായും എനിക്ക് രോഗം വന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് അവൻ മനസ്സിലാക്കണം ആ വിധിയിൽ അള്ളാഹു താലൻ്റെ അള്ളാഹു താലൻ വിധിച്ച വിധിയിൽ അവൻ തൃപ്തിപ്പെടണം അവൻ്റെ ഈമാൻ നഷ്ടപ്പെടാതെ നോക്കണം വയസ്ബിർ അല കി അള്ളാഹുവിൻ്റെ വിധിയെ സംബന്ധിച്ച് അവൻ ക്ഷമപാലിക്കണം അവൻ സ്വാബിറായിരിക്കണം അവന് ക്ഷമാപൂർവം ആ രോഗ രോഗ പ്രത്യേകിച്ച് നിലകൊള്ളണം എല്ലാ ഘട്ടത്തിലും ക്ഷമ വേണം പ്രത്യേകിച്ച് രോഗത്തിൻ്റെ അവസ്ഥയിൽ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ പലപ്പോഴും ആളുകൾക്ക് നഷ്ടപ്പെടുന്ന രോഗം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കഥാവിനെ സംബന്ധിച്ചുള്ള ചിന്ത അതുപോലെ തന്നെ ക്ഷമയില്ലായ്മ അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള തെറ്റായ ഒരു ധാരണ ഒരു ചിന്ത ഇങ്ങനെയൊക്കെ ഉണ്ടാകും ചില ആളുകൾക്ക് എന്നാൽ നമ്മൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല അള്ളാഹുവിൻ്റെ കലാകതറിൽ അടിയുറച്ച വിശ്വാസമായിരിക്കണം അള്ളാഹുവിന്റെ വിധി നമ്മൾ തൃപ്തിയോടുകൂടെ സ്വീകരിക്കണം അതിൽ ക്ഷമ പാലിക്കണം എന്ന് മാത്രമല്ല റബ്ബിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരണ നല്ല വിചാരമായിരിക്ക ആയിരിക്കണം നമ്മുടെ മനസ്സിലകത്ത് ഉണ്ടായിരിക്കേണ്ടത് അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കണം എത്ര വലിയ രോഗമാണെങ്കിലും അള്ളാഹുവിന്റെ കാരുണ്യവും കൃപയും നമ്മൾ നിരന്തരം പ്രതീക്ഷിക്കണം റജാ എന്ന് പറയും റജാ എന്ന് പറഞ്ഞ പ്രതീക്ഷ അതായത് ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകും എന്നുള്ള പ്രതീക്ഷ അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ നമുക്ക് ഭയം വേണം നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തിന്മകളും ഉണ്ടല്ലോ അതിൻ്റെ പേരിലുള്ള ഭയം നമുക്ക് ഉണ്ടാവണം അപ്പോൾ ഒരേ സമയം നമുക്ക് അള്ളാഹുവിന്റെ അതാപിനെ കുറിച്ചുള്ള നരകത്തിന്റെ ആ കഠിനമായ ശിക്ഷയെ ഓർത്തുകൊണ്ട് മരണാനന്തരം മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഓർത്തുകൊണ്ടുള്ള ആ ഹൗഫ് അത് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതീക്ഷ ഉണ്ടാവണം മരണം നമ്മൾ ആഗ്രഹിച്ചുകൂടാ മരണം പെട്ടെന്ന് മരിച്ചു കിട്ടാ കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ള ചിന്ത അങ്ങനെയൊക്കെ ആളുകൾ പറയാറുണ്ട് പക്ഷേ അങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൂടാ എന്നുള്ളതാണ് അത് അടിവരയിട്ട് ഒരു കാര്യമാണ് അതിന് ഞാൻ പറയാം അതോടൊപ്പം തന്നെ അള്ളാഹുവിനോടുള്ള രോഗിയായി ആയിക്കഴിഞ്ഞ ഇപ്പോ രോഗിയായി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ആളുകൾ നമസ്കാരം കൃത്യമല്ല നമസ്കരിക്കൂല ദിക്ർ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ല പല ആളുകളും പക്ഷേ നമ്മൾ രോഗിയാവട്ടെ ആരോഗ്യമുള്ള ആളുകളാകട്ടെ അള്ളാഹുവിനുള്ള ഹക്കുകൾ അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കണം അള്ളാഹിൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഫറലാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം നിർവഹിക്കണം നമസ്കാരത്തിൽ ഒരു വീഴ്ചയും വരുത്താതെ നോക്കണം ഒഴിവെടുക്കാൻ പറ്റുകയില്ല എങ്കിൽ തയമ്മും ചെയ്തിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമസ്കാരങ്ങള് പിന്നെ നിർവഹിക്കണം എന്നുമാത്രമല്ല മരണത്തിന് മുമ്പ് ജനങ്ങളുടെ ഹക്കുകൾ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പണയമുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ കടം വാങ്ങാതിരിക്കുക പണയം വെക്കാതിരിക്കുക അങ്ങേറ്റത്തെ ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെയും മറ്റുള്ള വഴികളൊന്നുമില്ലെങ്കിലേ അങ്ങനെയൊക്കെ ചെയ്യാവൂ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ മരണത്തിന് മുമ്പായിട്ട് ജനങ്ങളുടെ ഹക്കുകൾ നിങ്ങൾ നിറവേറ്റുക ജനങ്ങളോടുള്ള ബാധ്യതക്കാരായി കൊണ്ട് മരണപ്പെട്ടു പോകുന്നത് ഒരിക്കലും നല്ലതല്ല എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ മരിക്കുന്നതിന് മുമ്പ് വസൂയ്യത്ത് രേഖപ്പെടുത്തണം വസൂയ്യത്ത് രേഖപ്പെടുത്തണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തൻ്റെ മക്കളുടെ കൂട്ടത്തില് ഏർ സമ്പാദിക്കാൻ ആരോഗ്യമില്ലാത്ത ദരിദ്രനായിട്ടുള്ള ശാരീരികമായിട്ട് പ്രയാസങ്ങളുള്ള ആളുകൾ അതല്ലെങ്കിൽ കുടുംബത്തിൽ പ്രയാസമുള്ളവർ അതല്ലെങ്കിൽ സമൂഹത്തിലെ സംഭാവന ചെയ്താൽ നന്നാകും ആഹ് ഉപകാരപ്പെടും എന്നുള്ള അവസ്ഥക്കുള്ള ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വസൂയത്ത് ചെയ്യാം ചെയ്യണം അത് പക്ഷേ മൂന്നിലൊന്നിലധികമാകാൻ വേണ്ടി പാടുള്ളതല്ല മൊത്തം സ്വത്തിൻ്റെ മൂന്നിലൊന്ന് ഇപ്പൊ തൊണ്ണൂറ് ലക്ഷം ഉണ്ടെങ്കിൽ മുപ്പത് ലക്ഷത്തിലധികം വസൂയ്യത്ത് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് മനസ്സിലാക്കുക പരമാവധി പോയാലാണ് മൂന്നിലൊന്ന് എന്ന് അറിയുക അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യം രോഗം വന്നാൽ പ്രത്യേകിച്ച് മരണം കാത്തു കിടക്കുന്ന രോഗികളെ കണ്ടല്ലോ എല്ലാ രോഗികളും അവരെ ഹലാലായത് കൊണ്ട് മാത്രമേ ചികിത്സിക്കാവൂ മാരകമായ രോഗങ്ങൾ വന്നാൽ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ രോഗം കഠിനമായി കഴിഞ്ഞാൽ ചില ആളുകൾ എന്താ ചെയ്യുന്നത് അവർ പല കേന്ദ്രങ്ങളിലേക്കും പോകുന്നു പല സംഗതികൾ കൊണ്ടും ചികിത്സ തേടുന്നു അതെന്താണ് ഹറാമായ ചികിത്സകള് ഒരു വേള ഷിറുക്ക് പോലും കടന്നുകൂടുന്ന ചികിത്സകള് എന്നാൽ സത്യവിശ്വാസിയായിട്ടുള്ള ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് ഹലാലല്ലാത്തത് കൊണ്ട് ചികിത്സിക്കാൻ പാടുള്ളതല്ല സഹോദരങ്ങളെ അവന് അവന് റബിന്റെ റഹ്മത്താണ് പ്രതീക്ഷിക്കേണ്ടത് അവന് ഇസ്ലാം ഹലാലാക്കിയത് കൊണ്ട് മാത്രമേ ചികിത്സിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് മനസ്സിലാക്കുക അള്ളാഹുവിനോട് രോഗം ഭേദമാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകാഹുവിൽ നിന്നാണ് ഷിഫ അവൻ തേടേണ്ടത് അവന്റെ അവസ്ഥ അവന്റെ ആരോഗ്യ സംബന്ധമായ കാര്യം അതിൻ്റെ വേവലാദി അവന് റബിനോടാണ് പറയേണ്ടത് അങ്ങനെ എത്ര പ്രയാസമുണ്ടായാലും അവന് കൊതിച്ചുകൂടാ സഹേറ്റി അൻപത്തി ഒന്നാം നമ്പർ മുസ്ലിമില് രണ്ടായിരത്തി അറുനൂറ്റി എൺപതാമത്തെ ം ചെയ്യുകയാണ് അസൂൽ വസ പറഞ്ഞിരിക്കുന്നു നിങ്ങളിൽ ഒരു നിങ്ങളിൽ ഒരാളും തന്നെ അവനുണ്ടായ രോഗത്തിൻ്റെ അവനുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ കഷ്ടപ്പാടിൻ്റെ രോഗത്തിന്റെ വിഷമം കൊണ്ട് അവൻ മരണത്തെ ആഗ്രഹിക്കരുത് ഇനി പ്രിയമുള്ളവരെ ഒരു നിലക്കും അവന് ജീവിക്കാൻ പ്രയാസമാണ് എന്നുള്ളൊരു ഘട്ടം വന്നാൽ അനിവാര്യമായും മരിച്ചു മരണമാണ് നല്ലത് എന്ന് ബോധം ബോധം വന്നാൽ പോലും ഫലിയക്കുൽ അവന് പറയേണ്ടത് എന്താ അള്ളാഹുനത്തിൽ അള്ളാഹുവേ ജീവിതമാണ് നല്ലതെങ്കിൽ എനിക്ക് എനിക്ക് ജീവൻ തരേണമേ എന്നെ ജീവിപ്പിക്കണമേ ഇതാ കാനത്തിൽ ആണ് നല്ലതെങ്കിൽ എനിക്ക് നീ മരണം പ്രധാനം ചെയ്യണേ അപ്പൊ ഇവിടെയും ജീവിതത്തെ ആദ്യം പറയുന്നത് അവ സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ മരണത്തെ കൊതിച്ചുകൂടാ മരണത്തെ കൊതിച്ചുകൂടാ എന്ന് പറയാനുള്ള കാരണം മരണം എന്ന് പറഞ്ഞാൽ കേവലം സന്താനങ്ങളെയും ഭാര്യയെയും സമ്പത്തിനെയും വിട്ടുപോകല്ല അതല്ല ഒരു മുസ്ലിമായ ആയ ആള് മരണം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അയാളെ ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും വിട്ടേച്ചു പോക എന്നുള്ളതാണോ അല്ല മറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യൻ മരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അവനെന്താ മനസ്സിലാക്കേണ്ടതെന്നോ അവന് ആഹിരത്തിലേക്കുള്ള കൃഷി അത് അവസാനിക്കുകയാണല്ലോ എന്നുള്ള ചിന്തയാണ് അവന് മതിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കോടതിയിലെ യൗമൽ കിയാമയിൽ ആഹിരത്ത് എന്ന് പറയുന്ന ലോകത്ത് അവിടെ കൊയ്തെടുക്കാൻ അവിടെ ഫലം കിട്ടാൻ ഇവിടെ കൃഷി ചെയ്യാൻ ദുനിയാവാകുന്ന ഈ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുവാൻ ഇവിടെ അമലു സ്വാലിഹാത്തുകൾ ചെയ്യാൻ നല്ല ശുദ്ധമായ ഈമാനോടുകൂടെ സ്വാലിഹാത്തുകൾ ചെയ്യാൻ അങ്ങനെ ഒരുപാട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാനുള്ള സന്ദർഭവും സാഹചര്യവും അവസാനിക്കുകയാണല്ലോ എന്നുള്ള ചിന്തയാണ് മരണത്തെ അതല്ലാതെ കേവലം എൻ്റെ മക്കളെയും എൻ്റെ സമ്പത്തിനെയും എൻ്റെ ബന്ധുക്കളെയും വിട്ടേച്ച് പോകുകയാണല്ലോ എന്നുള്ള ചിന്തയല്ല അവൻ ഉണ്ടായിരിക്കേണ്ടത് മരണമെന്ന് പറയുന്നത് അത് അമലുകള് അമലു സ്വാലി ചെയ്യാൻ കഴിയാത്ത ഒരു വേർപാടാണല്ലോ മരണശേഷം ഒരു അമലു സ്വാലി ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല അതുപോലെ ആഹ്റത്ത് എന്ന് പറയുന്ന ലോകത്തിനു വേണ്ടി ഒരു കൃഷിയും നടത്താൻ കഴിയില്ല ആഹ്റത് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് അത് ഹിസാബിന്റെ ലോകമാണ് അത് ജസാ ലോകമാണ് അഥവാ വിചാരണയുടെ ലോകമാണ് അത് പ്രതിഫലത്തിന്റെ ലോകമാണ് നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മ അപ്പം മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ള സഹോദരങ്ങളെ അമലുസ്വാലിഹാത്തുകൾ ചെയ്യാൻ കഴിയാതെ ആഹ്റത്തിലേക്കുള്ള കൃഷി ചെയ്യാൻ കഴിയാതെ ഒരു പ്രത്യേക വേർപാടാണ് അതോടൊപ്പം ഭാര്യയെയും മക്കളെയും സന്താനങ്ങളെയൊക്കെ വിട്ടേച്ചു പോവുക തന്നെയാണ് പക്ഷെ ഇസ്ലാമിക ദൃഷ്ടിയ ഒന്നാമത്തേതിനാണ് വലിയ പ്രാധാന്യം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് വലിയ പ്രാധാന്യം എന്നോർക്കുക അപ്പോ അപ്പോൾ മരണാസന്നനായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് എപ്പോഴും മരിക്കാം എല്ലാവരും എപ്പോഴും മരിക്കാം ഏത് സന്ദർഭത്തിലും മരണം സംഭവിക്കാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പ്രിയമുള്ളവരെ പക്ഷേ മരണാചന്നനായി കിടക്കുന്ന വ്യക്തി മരണത്തെക്കുറിച്ച് കൂടുതൽ അതിനു വേണ്ടി തയ്യാറെടുത്ത് നിൽക്കണം എപ്പോഴും എല്ലാവരും അവന് മരണത്തിന് തയ്യാറായി നിൽക്കണം എന്നുള്ളതാ എന്നിട്ടോ അള്ളാഹുവിനെക്കുറിച്ച് ധാരാളമായിട്ട് ഓർക്കണം പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ തൗബ നിരന്തരം തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുക എല്ലാ പാപങ്ങളും എന്തെല്ലാം പാപങ്ങളാണ് മനുഷ്യർ ചെയ്തു പോയിട്ടുള്ളത് ആ പാപങ്ങളിൽ നിന്നെല്ലാം ചെയ്യുക പരലോക ചിന്ത ഉണ്ടായിരിക്കുക ജനങ്ങൾക്ക് വല്ല ബാധ്യതകളും കൊടുക്കാനുണ്ടെങ്കിൽ അതുപോലെ ആരെയെങ്കിലും അക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ല്ലാത്തത് ആരുടേതെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു വീട്ടി അതെന്നൊക്കെ മുക്തനായി നിൽക്കുക പ്രിയമുള്ളവരെ ഇതൊക്കെ മരണത്തിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ് അങ്ങനെ സാധിക്കുന്ന രോഗാവസ്ഥയിലാണെങ്കിൽ പോലും സാധിക്കുന്ന നന്മകൾ ചെയ്യുക എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ ഇസ്ലാം പഠിപ്പിക്കുന്ന ഇസ്ലാം അംഗീകരിക്കുന്ന പ്രമാണബദ്ധമായിട്ടുള്ള പുണ്യകർമ്മങ്ങൾ രോഗാവസ്ഥയിലും അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി സ്വയം ചെയ്യാം സാധിക്കുന്നത് സ്വയം ചെയ്യാം അല്ലാത്തത് തൻ്റെ ബന്ധുക്കളോട് കൽപ്പിക്കുക അതുപോലെ തന്നെ പ്രിയമുള്ളവരെ തിന്മകളിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് അകന്ന് നിൽക്കുക രോഗാവസ്ഥയിൽ പോലും ആളുകൾ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ ഉള്ള അവസ്ഥയുണ്ടല്ലോ അപ്പൊ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം ഇതൊക്കെ രോഗി ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതോടൊപ്പം മറ്റുള്ള മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം മറ്റുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രോഗിയെ സന്ദർശിക്കണം രോഗിയെ സന്ദർശിക്കുക അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുക എന്നുള്ളത് അത് വലിയ നന്മയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യാണ് മഹാനായ നബിസല്ലാഹു അലി വസ്ലമ രോഗികളെ സന്ദർശിക്കുമായിരുന്നു ഹദീ ഹദീസുകളിൽ ഒട്ടേറെ ആ കാര്യങ്ങൾ വന്നിട്ടുണ്ട്

അള്ളാഹു മഷി സിനിമ മൂന്ന് തവണ പ്രാർത്ഥിച്ചതായിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സഹിഹായി വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ അതോടൊപ്പം ആ രോഗിയോട് രോഗിക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം പ്രിയമുള്ളവരെ അദ്ദേഹത്തോട് തൗബയും ഇസ്തികഫാറും ഒക്കെ ചെയ്യാൻ വേണ്ടി ഉണർത്തുക അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ തൗബയും ഇസ്തഫാറും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല രൂപത്തിൽ അദ്ദേഹത്തോട് പറയണം മരണാസന്നനായ വ്യക്തിയാണെങ്കിൽ എന്നുള്ള ഷഹാദത്ത് ആ ഷഹാദത്തിന്റെ സത്യ സാക്ഷ്യത്തിന്റെ വാക്യം അദ്ദേഹത്തിന് ഇടക്ക് കൊടുക്കണം അദ്ദേഹത്തിന് ഈമാനോടുകൂടെ മരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചെയ്യണം ആ മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ നമ്മൾ നന്മയല്ലാതെ പറയരുത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയമുള്ളവരെ മരണാസന്നനായി കിടക്കുന്ന പ്രയാസത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ തിന്മ പറയാൻ പാടില്ല അവിടുത്തെ വാക്കും സംസാരവും സൂക്ഷിക്കണം കലിമ ചൊല്ലിക്കൊടുക്കുമ്പോൾ അത് ഇടക്ക് ഇടക്ക് ലാഹിലാഹില്ലാ എന്ന് ചൊല്ലിക്കൊടുക്കുക അല്ലാതെ ഒരുപാട് തവണ ഒറ്റയടിക്ക് ഇങ്ങനെ ലായല്ലാ എന്ന് ചൊല്ലിക്കൊടുത്താൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ മരണാസന്നനായി കിടക്കുന്ന സഹോദരി സഹോദരന്മാരുടെ അടുക്കൽ വന്നിട്ട് യാസീനോതുന്ന സമ്പ്രദായമുണ്ട് മരണപ്പെട്ട ശേഷം യാസീനോതുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ഇത് മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തില് യാസീനോതുക മറ്റുള്ള ഒരുപാട് വിദേഹത്തുകള് നിമിഷം തോറും കേരളീയ സമൂഹത്തിൽ ലോകത്തെമ്പാടും പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ വിദഗ്ധകൾ പുതിയ അനാചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് പറയാനുള്ളത് മരണാസന്നനായി കിടക്കുന്ന ആളുകളുടെ അടുക്കൽ യാസീനോ മറ്റുള്ള സുഹൃത്തുക്കളോ ഒന്നും തന്നെ ഓതേണ്ടതില്ല മറിച്ച് ലാ ലാഹ ഇല്ലല്ലാ എന്നിടയ്ക്ക് ഒരാൾ പറഞ്ഞു കൊടുക്കുക അദ്ദേഹത്തിന് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീക്കിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അതൊക്കെയാണ് വേണ്ടത് എന്ന് പ്രത്യേകം നമ്മൾ അറിയുക സഹോദരങ്ങളെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലെ നല്ല മരണവുമായി ബന്ധപ്പെട്ട ഹിസ്വനുൾ നല്ല പര്യാവസാനത്തോടുകൂടെ അന്ത്യശ്വാസം വലിക്കുന്ന അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട് അത് നല്ല മരണത്തിൻ്റെ ഹ്യസ്വനു ഹാത്തിമ എന്ന് പറയും അതിൻ്റെ അടയാളങ്ങൾ പലതും ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ഇവിടെ ഒരാൾ വാഹനാപകടത്തിൽ മരണപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം വെടിയേറ്റ് മരണപ്പെട്ടു അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക അത് ചീത്ത മരണമാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ശുദ്ധമായ കറകളഞ്ഞ തൗഹീദിന്റെ വക്താവായിട്ട് അള്ളാഹുവിൻ്റെ വിധി ആ വിധിക്ക് വിധേയമാകുക എന്നുള്ളതാണ് ചീത്ത മരണം എന്ന് പറഞ്ഞാലോ അദ്ദേഹം സ്വന്തം വീട്ടില് അവിടുത്തെ അദ്ദേഹത്തിന്റെ ബെഡ്റൂമില് മക്കളെയും കുടുംബത്തെയൊക്കെ കണ്ട് മരണപ്പെടുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ തൗഹീദിലെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലെ അദ്ദേഹത്തിന്റെ ഈമാനിലെ മാനിലെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അതാണ് ചീത്ത മരണം എന്നൂർക്കുക കറകളഞ്ഞ തൗഹീദ് മനസ്സിൽ കൊണ്ട് ഈ മനസ്സില് രൂഢമൂലമായി കൊണ്ട് മരണപ്പെടുന്നുവെങ്കിൽ അതാണ് നല്ല മരണം എന്ന് നമ്മൾ അറിയുക അപ്പോ ഇങ്ങനെ ഹിസ്ൻ ഹാത്തിമയുടെ അടയാളം എന്ന് പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് മരണസമയത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെ മരിക്കുന്ന സമയത്തോ മരിക്കുന്നതിന് തൊട്ടു മുമ്പോ കലിമ ഒരാൾ ചൊല്ലിയില്ല അയലാവട്ടെ അഞ്ചു നേരം നമസ്കരിക്കുന്ന ആളാണ് അള്ളാഹുവിന് മാത്രം അഭിവാദത്ത് ചെയ്യുന്ന അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനോട് മാത്രം നേർച്ചു നേരുന്ന അള്ളാഹുവിനോട് മാത്രം അഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇസ്തികാസ ചെയ്യുന്ന അഭിവാദത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും റബിനും മാത്രം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് കൊണ്ട് ജീവിച്ചിരുന്ന മഹാൻ വ്യക് വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹം മരിക്കുന്ന സമയത്തിൽ കലിമച്ചൊല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒരുപക്ഷെ ഐ സിയുലായിരിക്കാം അല്ലെങ്കിൽ തൽക്ഷണം വ വാഹനത്തിലോ മറ്റോ മരണപ്പെട്ടതായിരിക്കാം അപകടത്തിലോ മറ്റോ അപ്പോൾ അതേ കലിമ ചൊല്ലിയില്ല എന്ന് സങ്കല്പിക്കുക എന്നാൽ പോലും അത് ഒരു പിന്നെ നല്ല മരണം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക പക്ഷേ കലിമ ചൊല്ലാൻ കഴിഞ്ഞാൽ അത് മഹാഭാഗ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ വിയർപ്പ് നെറ്റിത്തടത്തിൽ ഉണ്ടായിക്കൊണ്ട് ഉള്ള ഒരു സത്യവിശ്വാസിയുടെ മരണം ഇങ്ങനെയൊക്കെ ഒരാൾ ഏതൊരാൾ മരണ മരിക്കുമ്പോഴും നെറ്റിത്തടത്തിൽ വയ്യർപ്പുണ്ടായിരിക്കും മരണപ്പെടുക എന്ന് പറയുമ്പോൾ അയാൾക്ക് ഈമാൻ ഉണ്ട് എങ്കിൽ അതായത് ശരിയായ വിശ്വാസം കറകളഞ്ഞ ഈമാൻ ഉണ്ട് എങ്കിൽ ഷിർക്ക് കലരാത്ത തൗഹീദ് ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് വിജയത്തിന്റെ അടയാളമാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വം അതുപോലെ പ്രിയമുള്ളവരെ തന്റെ ശരീരത്തിന് വേണ്ടി തന്റെ സമ്പത്തിന് വേണ്ടി തൻ്റെ ഭാര്യക്കോ കുടുംബത്തിനോ വേണ്ടി പ്രതിരോധിച്ചുകൊണ്ട് മരണം സംഭവിക്കുക അതുപോലെ ഷുഹതാക്കളുടെ ചില ചില ആളുകൾ ഷുഹതാക്കളാണ് എന്ന് റസൂല പറഞ്ഞല്ലോ പ്ലേഗ് രോഗം ബാധിച്ചുകൊണ്ട് മരണപ്പെടുക അതുപോലെ തന്നെ വൈറസ് സംബന്ധമായ അസുഖം ബാധിച്ചുകൊണ്ട് മരണപ്പെടുക മുങ്ങി മരിക്കുക അഗ്നിബാധയേറ്റ് മരണപ്പെടുക കെട്ടിടം തകർന്ന് മരണപ്പെടുക പ്രസവ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വന്നിട്ട് മരണപ്പെടുക ഇങ്ങനെയൊക്കെ ഉള്ളത് ഷുഹദാക്കളാണ് എന്ന് റസൂൽ പറഞ്ഞതായിട്ട് ചില ഹദീഥകളിൽ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നല്ല മരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ പ്രിയമുള്ളവരെ ഈ മരിക്കുന്ന ഘട്ടത്തില് മഹാനായ റസൂൽ വസ്ലമ പറഞ്ഞതായിട്ട് സഹേഹ് മുസ്ലിമിലെ തൊള്ളായിരത്തി ഇരുപതാം നമ്പർ വചനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നിങ്ങളിൽ ഒരാളും മരിക്ക മരിക്കരുത് ഉന്നതും പ്രതാപവാനുമായ അള്ളാഹുവിനെ കുറിച്ച് നന്മ വിചാരിക്കാതെ എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിനോട് ഇത് ചെയ്തല്ലോ എനിക്ക് ഈ പരീക്ഷണം തന്നല്ലോ എന്നുള്ള ചിന്ത അള്ളാഹുവിനെ കുറിച്ച് തെറ്റായൊരു ചിന്ത നമുക്ക് ഉണ്ടാ പാടില്ല അത് നമ്മുടെ ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു തത്വമായിരിക്കും തത്വമായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ അങ്ങനെ മരണം ഒരാൾ മരിച്ചു എന്ന് കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടച്ചു കൊടുക്കുക അദ്ദേഹത്തിന്റെ കൈയും കാലുമൊക്കെ ഒക്കെ ശരിക്ക് നിവർത്തി വെച്ച് അദ്ദേഹത്തിൻ്റെ തലയും താടിയിലും ഒക്കെ കൂട്ടി ഒരു ശീല കൊണ്ട് കെട്ടുക അതുപോലെ കൈകളും ഒക്കെ കാലുകളൊക്കെ ഒന്ന് പിന്നെ കെട്ടുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് മഹാനായ റസൂല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം അബൂ നബീസ് അല്ലാഹു അലഹി വസ്ലമ ഒരു ജനാസ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നല്ലോ അബൂസലമ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള സുഹാബി അദ്ദേഹത്തിന്റെ ജനാസ സന്ദർശിക്കാൻ വേണ്ടി വന്നു അപ്പോൾ അത് ആ കണ്ണുകൾ തുറന്നു കിടക്കുന്നു അപ്പൊ നബീസാഹു അലഹി വസ്ലമ ആ കണ്ണുകൾ എന്ത് ചെയ്തു അടച്ച് കിടന്നു അടച്ച് അടച്ചു കൊടുത്തു എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നുണ്ട് ആത്മാവിനെ ഈ കണ്ണും പിന്തുടരും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ സന്ദർഭത്തിൽ അവസാനിപ്പിക്കാം ബാക്കി അടുത്ത ക്ലാസ്സിൽ ആ പ്രാർത്ഥന സഹീഹ് മുസ്ലിമില് തൊള്ളായിരത്തി ഇരുപതാം നമ്പർ പിന്നെ നമ്പറിൽ വന്നിട്ടുണ്ട് അതെന്താ അള്ളാഹു മുഗഫിള്ളി ഫുലാൻ അള്ളാഹു മുഗഫിർ അബീസായി എന്നാ പ്രാർത്ഥിച്ചിട്ടുള്ളത് അപ്പോൾ അബൂ സലമക്ക് പുറത്തു കൊടുക്കണേ അപ്പൊ നമ്മൾ ഏതൊരു ജനാധ സന്ദർശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പേരാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പറയേണ്ടത് ഇപ്പോ അള്ളാഹു എന്ന് കഴിഞ്ഞിട്ട് അപ്പൊ

ഞങ്ങൾക്കും അദ്ദേഹത്തിനും സർവലോകങ്ങളുടെയും രക്ഷിതാവായ നാഥാ നീ പുറത്തു തരേണമേ ഇത് പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ കാണാതെ പഠിക്കുക അർത്ഥസഹിതം മനസ്സിലാക്കുക എന്നിട്ട് മയ്യത്ത് സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കുക الله سبحانه وتعالى أنقره كتي ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد والحمد لله رب العالمين